ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചായ കുടിച്ച് കണ്ടാണ് സ്റ്റാർട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ഒരു കപ്പിൽ ചായ എടുത്തിട്ടുണ്ട്, രണ്ട് ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുട്ടികളിങ്ങനെ ചായയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കുമല്ലോ, ഞാനങ്ങനെ കഴിക്കലുണ്ട് കേട്ടോ, എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ ഒരു കപ്പ് ചായയും രണ്ട് ബിസ്ക്കറ്റൊക്കെ കുടിച്ചു. എന്നിട്ട് വീഡിയോ ഇതാ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി. ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കുന്നത് പിന്നെ ചിക്കൻ്റെ എന്താ പറയുക, കഴുത്ത് പാർട്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ടാട്ടോ കറി ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ ഉരുളക്കിഴങ്ങും തക്കാളി സവാള പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എപ്പോഴും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയണത് തന്നെയാണ്. അപ്പോൾ ഞാനതൊക്കെ അങ്ങനെ കുക്കറിൽ ഇട്ടിട്ട് അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ചപ്പാത്തിക്ക് പൊടി കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു തട്ടുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ആവശ്യത്തിന് പഞ്ചസാരയില്ല ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിക്ക് മാവ് ചിലരൊക്കെ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കൽ, ചിലർ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കും. ഞാൻ നല്ല തിളച്ച വെള്ളത്തിലാട്ടോ കുഴച്ചെടുക്കൽ. ഇതേപോലെ ഒരു തട്ടുക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ തിളച്ച വെള്ളം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയി കുഴച്ചു കൊടുക്കുന്നുണ്ട്, സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പോൾ നമുക്ക് വെള്ളം എത്രയാണോ വേണ്ടതെന്ന് അറിയാലോ, പൊടി നനയുമ്പോൾ അറിയാലോ. അപ്പോൾ അവിടെ വെള്ളം ഒഴിച്ചെടുക്കൽ സ്റ്റോപ്പാക്കും. അങ്ങനെ ഇപ്പം നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം ഒക്കെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ, അതിക്ക് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം വെള്ളം പാകമാണെന്നുള്ളത്. വെള്ളം ഏറിപ്പോയാൽ പിന്നെ കുറേ പൊടി ഇട്ടിട്ട് കുഴക്കേണ്ടി വരും. പിന്നെ ചപ്പാത്തി തന്നെ നല്ല ഹാർഡായിക്കാരപ്പം. അങ്ങനെ അതൊക്കെ കുഴച്ചെടുത്തു. പിന്നെ നമ്മളെ പത്തിരി പരത്തുന്ന ഷീറ്റൊക്കെ ഞാൻ കൗണ്ടർ ടോപ്പുമ്പോൾ വിരിച്ചു കൊടുത്തിട്ട് അതിമട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ കുഴച്ചെടുത്തു. എന്നിട്ട് നമുക്കിതാ ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് ഇനി ഇത് പരത്തിയെടുക്കുക. ഇങ്ങനത്തെ ഷീറ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നല്ല ഈസിയാണ് കേട്ടോ, ചപ്പാത്തി പരത്തിയെടുക്കാനും പത്തിരി പരത്തിയെടുക്കാനൊക്കെ. നമ്മൾ പിന്നെ കൗണ്ടർ ടോപ്പുമൊക്കെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുമ്പം കൗണ്ടർ ടോപ്പ് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് തന്നെയാണ് അവിടെ ഇട്ടിട്ട് കുഴച്ചെടുക്കുകയൊക്കെ ചെയ്യുക. എന്നാലും അതിലേറെ നല്ലത് ഇതേപോലെ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വിരിച്ചെടുത്തിട്ട് അതിൽ പിന്നെ മാവ് കുഴച്ചെടുക്കണതും പരത്തിയെടുക്കണതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിനധികം റേറ്റ് ഒന്നും ഇല്ല, 169 രൂപയോ തോന്നുന്നുണ്ട്, 169 എനിക്ക് ശരിക്കും ഓർമ്മയില്ല. നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടത്. അപ്പോൾ ഇതാ ചപ്പാത്തിയൊക്കെ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ആദ്യമൊന്ന് പ്രസ്സിലിട്ടിട്ട് ഒന്ന് അമർത്തിയെടുക്കും, എന്നിട്ട് പിന്നെ ഇതാ പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പരത്തിയെടുക്കും കേട്ടോ. അങ്ങനെ ചപ്പാത്തി പരത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ കൗണ്ടർ ടോപ്പുമ്പോൾ പൊടിയൊന്നും ആയിട്ടില്ല. ആ ഒരു ഷീറ്റിനി മടക്കിയിട്ട് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് തോരിട്ടാൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്താൽ മതി. മറ്റേ നമ്മൾ കൗണ്ടർ ടോപ്പുമ്പോൾ തന്നെ ഇട്ടാണ്ട് പൊടി കുഴക്കലും അതേപോലെ പരത്തിയെടുക്കലൊക്കെ ആകുമ്പം കുറേ പൊടി ആയിട്ടുണ്ടാവും, അതേപോലെ പൊടി ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാനൊക്കെ നല്ലോണം ഉണ്ടാവും. ഇതാവുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ ഞാൻ കഴുകിയെടുത്ത് വെച്ചൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ അതവിടെ ചപ്പാത്തി ചുട്ടെടുക്കണുണ്ട്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് തൂമിച്ചെടുക്കും കൂടെ ചെയ്യാം. അപ്പോൾ ഞാനിതാ അവിടെ ഒരു ചട്ടി കടുപ്പത്ത് വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ ഉള്ളി അല്ല കേട്ടോ, സവാള ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊടുത്തേക്കാണ്. ചെറിയുള്ളിയിൽ കറി തൂമിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ചെറിയ ഉള്ളി തൊലി കളയാൻ മടിച്ചിട്ട് സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനേത്. അങ്ങനെ അതൊക്കെ മൂപ്പിച്ചെടുത്ത് കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ തേങ്ങ അരച്ചത് ആയിക്കൊഴിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ നമ്മളെ കറി ആയിക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചപ്പാത്തിയും ചിക്കൻ്റെ പാർട്സ് കറി കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചിലപ്പം രാവിലെ ഉണ്ടാക്കുമ്പോൾ മക്കൾക്ക് അങ്ങനെ അങ്ങോട്ട് പോകില്ല, രാത്രി ചപ്പാത്തി ഉണ്ടാക്കി അവിടെ തികയില്ല, അങ്ങനെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ കുറേ ദിവസമായിക്കണം രാവിലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ പിന്നെ ബീഫിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടാണ്ട് കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ ചപ്പാത്തി കുട്ടികൾ കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് ഇതാ ഇതാണ് കേട്ടോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്തായാലും കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടേനി. അങ്ങനെ ചപ്പാത്തിയും ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുക്കിംഗ് മാത്രം തന്നെ കാണിക്കണുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം. പിന്നെ അതിക്ക് കൂട്ടാണ്ടാക്കണതും കൂടിയൊക്കെ കാണിക്കാം. അപ്പോൾ ഇതാ ഞാൻ വന്നിട്ട് അടുപ്പ് കത്തിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ നമ്മളെ ലൈക്കൊക്കെ കുറയുന്നുണ്ട്. പിന്നെ വീഡിയോസും തന്നെ നിങ്ങൾ വിചാരിക്കണ പോലുള്ള വീഡിയോസ് ആണോ അല്ലേന്ന് അറിയില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശരിക്കും ഇങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റണില്ല, അത് തിരക്കായതുകൊണ്ടാണ്. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം.
അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിലൊക്കെ നല്ല നല്ല റെസിപ്പീസും ഉൾപ്പെടുത്താൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കണതൊക്കെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ കാണിക്കാനുള്ളത്. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ അടുപ്പ് കത്തിക്കണത് കാണുന്നത് ചില കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാണ്, അതാണ് ഞാൻ എന്നും അടുപ്പ് കത്തിക്കണത് കാണിക്കണത് കേട്ടോ. പിന്നെ ഇപ്പോൾ മഴയായതുകൊണ്ട് അടുപ്പിനെ കത്താനൊക്കെ കുറച്ച് മടിയാണ്, അപ്പോൾ തീയൊക്കെ കത്തിപ്പിടിക്കട്ടെ. അപ്പോൾ തന്നെ ഇതാ നമുക്കൊരു മീൻ ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ. ഇനിയിപ്പോൾ ഇതൊന്ന് ഉപ്പും മുളകും തേച്ച് വെക്കാം, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ഇനി, അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തിട്ടില്ല ഇനി. ഇത് നമ്മൾ മീൻ പൊള്ളിച്ചീനിയല്ലോ രണ്ട്, അന്ന് രണ്ട് മീൻ വാങ്ങിച്ചതേനി കേട്ടോ. അപ്പോൾ അന്ന് ഇതങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതേനി പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചിക്കനും ബീഫും മീനൊക്കെ കൊണ്ടുവരുമ്പോൾ കുറച്ചധികമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴേലൊക്കെ നമുക്ക് ഇതേപോലെ കൂട്ടാൻ വെക്കാനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ എടുത്തിട്ട് വെക്കാം. അപ്പോൾ ഇന്നിപ്പോൾ മീൻകാരൻ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഇല്ലാത്ത സമയത്ത് പിന്നെ കുടുങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ മീൻ. അപ്പോൾ മീനൊക്കെ ഞാൻ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പിന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടേന്. അപ്പോൾ ഞാൻ അരി കഴുകി ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം തിളക്കാൻ ഞാൻ രണ്ട് മൂന്ന് ചിരട്ട ഇട്ട് കൊടുക്കും കേട്ടോ. ചിരട്ട ഇട്ട് കൊടുത്താലേ പെട്ടെന്ന് തീ നല്ലോണം ഇങ്ങനെ ആളി കത്തിയിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ചിട്ടും. അപ്പോൾ പിന്നെ അടുപ്പ് നല്ലോണം ചൂടാവും. അപ്പോൾ ഒരു കൊള്ളി വിറക് വെച്ച് കൊടുത്താലും ചിരട്ട അല്ലെങ്കിൽ ചകിരിയൊക്കെ ഇട്ട് കൊടുത്താലും തീ നല്ല ഉഷാറായിട്ട് തന്നെ കത്തും കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ മീനിൽ വന്ന് ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ച്. ഇനിയിപ്പോൾ ചോറിനൊരു കറിയും വേണം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പോയിട്ട് മുരിങ്ങ കൊടുത്തുകൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയും പരിപ്പുട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല മുരിങ്ങയാണ് കേട്ടോ. ഞാനിങ്ങനെ ഇടക്ക് കൊമ്പ് കൊട്ടണതുകൊണ്ടേ പിന്നെ പുതിയ മുരിങ്ങ അങ്ങനെ തെത്ത് വന്ന മുരിങ്ങയാണിത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ പഴുത്ത് ഇങ്ങനെ ഇലയൊക്കെ കൊയ്ഞ്ഞാടലോ തുടങ്ങും. അപ്പോൾ അതിലേറെ നല്ലത് ഇങ്ങനെ നല്ല തളിർത്ത് നിൽക്കുമ്പോൾ തന്നെ ഒടിച്ചിട്ട് നമുക്ക് കറി വെക്കാനോ ഉപ്പേരി വെക്കാനൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങയൊക്കെ ഒടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മഴ ഇങ്ങനെ പെയ്യണതുകൊണ്ടേ മുരിങ്ങമ്മ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല വൃത്തിയുള്ള മുരിങ്ങയാണ്. പിന്നെ മുരിങ്ങ ഒടിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ നല്ലോണം അവിടുന്ന് തന്നെ കുടഞ്ഞിട്ടാണ് കേട്ടോ പോരൽ. ഈ ചെറിയ പ്രാണികൾ എന്തെങ്കിലുമൊക്കെ അയിമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ അത്രയ്ക്ക് അങ്ങനെ വൃത്തിയോടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ ഉണ്ടാവും, നമ്മൾ ശരിക്കും നോക്കണം. അപ്പോൾ ഞാൻ മുരിങ്ങയൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. അതിമ ഒന്നുമില്ല കേട്ടോ, പ്രാണികളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഊരിയെടുത്തിട്ട് പിന്നെ അത് ആ പരിപ്പ് ഞാൻ കഴുകിയിട്ട് മണ്ണിൻ്റെ ചട്ടിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം. എന്നിട്ടേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തേണ് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഇതേപോലെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുളകും പൊടി ഒന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ പച്ചമുളക് കുറച്ച് അധികം എടുത്തതാണ്. പിനെ കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഉഷാറേനും. അപ്പോൾ നമ്മളവിടെ ഇപ്പോൾ കാന്താരി ഉണ്ടാവണുള്ളൂ കേട്ടോ. ഇങ്ങനെ മുളകുമാരൊക്കെ പൂവിട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെയൊക്കെ ഉണ്ടാവും. പിന്നെ അത് അധികം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഗ്യാസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പരിപ്പുകറി എപ്പോൾ വെക്കുകയാണെങ്കിലും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ആ കറിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതാ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ ചോറും വെന്തിട്ടുണ്ട് ഇനി ആ ഒരു സമയമായപ്പോൾ തന്നെ. ചോറ് പെട്ടെന്ന് വേവിട്ടത് റേഷൻ കാർഡിത്തെ അരി ആയതുകൊണ്ടാണ്. പിന്നെ ഇപ്പോഴും അരി ഇട്ട് കൊടുത്തിട്ടുള്ളപ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങളെ ചോറ് വന്നോ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ. ഒരു രണ്ട് മൂന്ന് തിള തളിച്ച് കഴിഞ്ഞാൽ മതി, അപ്പോൾ തന്നെ ചോറ് വേവും. പിന്നെ നമ്മളവിടെ ഈ റേഷൻ കാർഡിത്തെ അരി തന്നെയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. പിന്നെ വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കും വലിയ ഇഷ്ടമല്ല ചോറ് കഴിക്കുമ്പോൾ. ഇതാവുമ്പോൾ ഒരു വയറ് നിറച്ച് ചോറ് കഴിക്കും. അപ്പോൾ ഞാൻ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ട് ആ ഒരു അടുപ്പിൽ തന്നെ നമ്മളെ പരിപ്പും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പും അതേപോലെ തന്നെ ഇത് ചുമന്ന പരിപ്പാട്ടോ. ഇത് തിളച്ചാൽ വേവും. അപ്പോൾ രണ്ട് തിള തിളച്ചപ്പോൾ തന്നെ പരിപ്പും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേനി. ഇവിടെ അമ്മയൊക്കെ പരിപ്പൊക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പിടലില്ല കേട്ടോ. ഉപ്പൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കലുള്ളൂ. അപ്പോൾ ഞാനും അതേപോലെ തന്നെയാണ് ഇടല്. അമ്മ പറയണൊക്കെ എന്താ ഉപ്പിട്ട് കൊടുത്താൽ പരിപ്പ് വേഗം വെന്തിട്ടില്ല എന്ന് പറയണൊക്കെ കേട്ടോ. പരിപ്പാണെങ്കിലും കടലയാണെങ്കിലും ചെറുപയറാണെങ്കിലും ഒക്കെ അങ്ങനെ പറയണ കേൾക്കാം. അപ്പോൾ ഞാനും അതേപോലെ ഇട്ട് ശീലിച്ച് ഇപ്പോൾ പരിപ്പ് വെന്തിട്ടാട്ടോ ഞാനും ഉപ്പിട്ടത്. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ടേക്ക് നമ്മൾ പിന്നെ ഊരി വെച്ച മുരിങ്ങ ഇട്ട് കൊടുത്തു. മുരിങ്ങ അതേപോലെ കുറേ സമയം തിളപ്പിച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ മുരിങ്ങ കഴിക്കും. അപ്പോൾ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത് ഇരിക്കും തോറും കുറുകി വരുന്ന കറിയാണ്. അപ്പോൾ കുറച്ച് കുറുകിയ പോലെ ആയപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുള്ള കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ ഇവിടെ അടുപ്പത്ത് തന്നെ. അപ്പോൾ ഞാനത് അതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ അരച്ചൊഴിക്കണമെങ്കിൽ തേങ്ങ അരച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ അപ്പോൾ തേങ്ങ അരച്ചൊഴിച്ചു കൊടുക്കണില്ല. അപ്പോൾ ഇതാ മുരിങ്ങയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കഴിക്കും. അപ്പോൾ ഞാനിത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കുകയാണ്. പിന്നെ മണ്ണിൻ്റെ ചട്ടിയല്ല, അതിൽ കടന്നിട്ട് തന്നെ ഒന്നും കൂടി പിന്നെ വെന്ത് വരികയൊക്കെ ചെയ്യും. അപ്പോൾ അത് അകത്തേക്ക് വാങ്ങിക്കൊണ്ടേ വെച്ചു. പിന്നെ ഇതാ അടുപ്പിൽ നല്ല തീയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ മീനും പൊരിച്ചെടുക്കാം.
പിന്നെ നമ്മൾ ഈ ഒരു അടുപ്പിനെ കുറിച്ചിട്ട് ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കലുണ്ട് കേട്ടോ, നിങ്ങൾ എങ്ങനെയാണ് അടുപ്പ് ഉണ്ടാക്കിയതെന്നൊക്കെ. അപ്പോൾ ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഓരോ തിരക്കായിട്ട് അങ്ങനെ മറന്നു പോയതാണ് കേട്ടോ. ഇനി ഇൻഷാല്ലാ ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇരുമ്പിൻ്റെ അടുപ്പ് കുഴിച്ചിട്ടതാണ് കേട്ടോ നമ്മൾ. ഞാനിപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല അടുപ്പാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ പുക പിടിച്ചും അകത്താവുമ്പോൾ അകത്തുണ്ടാക്കാൻ പറ്റില്ല, ഇതേപോലെ പുറത്ത് ഒഴിഞ്ഞു കൊണ്ടുപോയിട്ട് ഉണ്ടാക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കുന്ന ചട്ടി ചൂടാവണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ ഞാൻ അകത്ത് വന്നിട്ട് നമ്മളെ കറി ഒന്ന് വേഗം പിന്നെ തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കറിക്ക് മഞ്ഞൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. എൻ്റെ മഞ്ഞൾപ്പൊടിൻ്റെ കുഴപ്പമാണത്, വേറെ കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾ ഞാൻ പിന്നെ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾ വാങ്ങിച്ച് പൊടിച്ചതാണ് കേട്ടോ. എന്താ അറിയില്ല, കുറച്ചിട്ട് കൊടുത്താലും അത് കളറ് കുറച്ച് കുറവേ കാരം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കറി കൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ നമ്മളെ മീൻ പൊരിക്കണ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി. പിന്നെ ഈ കോയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ മീനും പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മീൻ പൊരിക്കണ ചട്ടിൻ്റെ ലിങ്ക് ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട്, ഞാൻ വീഡിയോയിൽ പറയലുണ്ട്. എന്നാലും അത് കാണായിട്ടേ കേക്കായിട്ടാന്ന് അറിയില്ല, പിന്നെയും പിന്നെ നമ്മളോട് ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മൾ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും. നമ്മൾ ഒരുപാട് കൂട്ടുകാർ ഈ ഒരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചട്ടിയാണിത്. നമുക്ക് വറകടുപ്പുമോ വേണമെങ്കിൽ വെക്കാം, ഗ്യാസുമോ വേണമെങ്കിൽ വെക്കാം, അതേപോലെ കറണ്ട് അടുപ്പുമോ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ കുറേ ഉപയോഗിച്ചാകുമ്പം ഇത് ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പോലെ ആവട്ടെ. ഈ ഒരു ചട്ടി നല്ലോണം മയങ്ങിയിട്ട് നല്ല ഉഷാറാണ്. ഇപ്പോൾ നമ്മൾ ചട്ടി ഉണ്ടല്ലേ, മീനൊക്കെ പൊരിച്ചെടുക്കാനൊക്കെ നല്ല ഈസിയാണ് കേട്ടോ. തിരിച്ചിടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾ മീനൊക്കെ 2 ഭാഗം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ അടുപ്പിൽ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. ആ ഒരു കനലുമ്പോൾ കടന്നിട്ടാണ് മീന് വെന്ത് കിട്ടിയത്. പിന്നെ ഒന്ന് ഫുഡ് കഴിക്കണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ 4 മണിക്ക് ചായക്ക് നിന്ന് കടി ഉണ്ടാക്കിയത് അവിൽ കുഴച്ചതേനി. അപ്പോൾ അതും വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.